ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഓക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇത് 7 ക്ലാസ്സിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ഡിജിറ്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് വൈഷ്ണവി അയച്ചു തന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ, വൈഷ്ണവി എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചു തന്നായിരുന്നു. അപ്പോൾ അതിനകത്തെ ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ, നിങ്ങളുടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ആണ്, ഫൈൻഡ് ദ ഫസ്റ്റ് പ്ലേസ് ഡിജിറ്റ് ഓഫ് ദ ഫോളോയിങ് പവേഴ്സ്. അപ്പം താഴെ തന്നിരിക്കുന്നത് ഒരു 9 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫസ്റ്റ് പ്ലേസ് ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം അതുപോലെ തന്നെ നിങ്ങളിത് കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്കറിയാലോ, കുറച്ചുകൂടെയൊക്കെ അല്ല നിങ്ങളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഒത്തിരി പേർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാഠങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം വിളിക്കണ്ട, വോയിസ് മെസ്സേജ് അയച്ചാൽ മതി, ക്ലിയർ ആക്കി തന്നോളാം ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമുള്ളത്, വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, ടീച്ചറല്ലേ, എന്നാൽ പിന്നെ ഒരു സ്പീച്ച് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മലയാളത്തിൻ്റെ ആക്ടിവിറ്റി ചോദിച്ചേക്കാം, ഇംഗ്ലീഷിന് ചോദിച്ചേക്കാം, അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ മാത്സിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, ഞാൻ സമയം പോലെ ആൻസർ ചെയ്ത് തന്നോളാം. പറ്റുന്ന പോലെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിച്ചോളാം. പിന്നെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ലേറ്റ് ആകത്തുള്ളൂ. പിന്നെ ബാക്കി സബ്ജക്റ്റുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ ചോദിച്ചു, ടീച്ചറെ റിപ്പബ്ലിക് ഡേയുടെ ഒരു സ്പീച്ച് തരാമെന്ന്. അപ്പം അത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് തന്നെ നമ്മൾ എടുക്കാൻ ടൈം കിട്ടുന്നില്ല. അപ്പം നമുക്ക് അതിനിടയ്ക്ക് ചെയ്യാൻ, അത് കണ്ടുപിടിച്ചെടുക്കാനും ഇത് ചെയ്യാനും അപ്പം ബാക്കി കുറേ പേരുടെ ടൈം ആയിരിക്കും പോകുന്നത്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പം എല്ലാവരും സുഖമായിട്ട് വീട്ടിലിരിക്കുന്നല്ലോ അല്ലേ. അപ്പം മെഡിക്കലായിട്ട് ഇരുന്ന് പഠിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വലിയ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഈ സമയങ്ങളിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് പറ്റും. പിന്നെ നിങ്ങൾ ഈ പുസ്തകങ്ങളിലെ കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ പഠിക്കുക കേട്ടോ. നിങ്ങൾ യൂട്യൂബിലൊക്കെ വെറുതെ സിനിമയും അല്ലെങ്കിൽ കാർട്ടൂൺസും വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പ്രയോജനപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് വലിയൊരു നേട്ടമായിരിക്കും. എന്തായാലും നിങ്ങൾ സ്കൂളിൽ പോകുന്ന അത്രയും ടൈം നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പം ഫുൾ ടൈം, പിന്നെ നിങ്ങൾ ഫുൾ ടൈം ഫോണിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും ടിവിയിലൊന്നും നോക്കിയിരിക്കാതെ ബാക്കി കളികളിലൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടാം കേട്ടോ. ഫുൾ ടൈം ഇരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇൻട്രസ്റ്റുകളാണ് അല്ലേ. അപ്പം ചിലർക്ക് വരയ്ക്കാനായിരിക്കും, ചിലർക്ക് പെയിൻറ്റിങ്, ചില ആർട്സ് ഉണ്ടായിരിക്കും, ചിലർക്ക് പഠിക്കാൻ തന്നെ ആയിരിക്കും, പഠനത്തിലെ പല പല കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനൊക്കെ ആയിട്ടായിരിക്കും. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മുൻപിൽ തന്നെയുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഫോണും അച്ഛനും നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്കിപ്പം ഒരു ടീച്ചറിൻ്റെ പോലും സഹായിപ്പം നിങ്ങൾക്കറിയാം. നിങ്ങൾ സ്കൂളിൽ പോലും പോവാതെ നിങ്ങൾ കുറേ കാര്യങ്ങൾ പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച് പഠിച്ചല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പുസ്തകം മാത്രം നോക്കാതെ വേറെ അഡീഷണൽ നോളജും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ജനറൽ നോളജും, അപ്പോൾ ഓരോ കറണ്ട് അഫെയേഴ്സും അതൊക്കെ നിങ്ങളൊന്ന് നോക്കി പോകുന്നൊക്കെ. അപ്പം പഠിത്തം മാത്രമാവാതെ ന്യൂസ് പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വായിക്കാനും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇപ്പോൾ IAS അതൊന്നും നമ്മളിപ്പം ലാസ്റ്റ്, അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ പോയാൽ നമുക്ക് കിട്ടുന്ന കാര്യമല്ല. അത് നമ്മൾ ഓരോ വർഷങ്ങളിലും അല്ലെങ്കിൽ ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ ആ കാലഘട്ടത്തിൻ്റെതായ അറിവുകൾ നമ്മൾ സമ്പാദിച്ചാണ് നമുക്ക് അവസാനം നമുക്കതിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ ഇഷ്ടം എന്താണോ, ആ ഒരു ഇഷ്ടം കൂടെ നിങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടെ അതൊക്കെ സ്ട്രോങ് ആക്കി നിങ്ങൾ എന്തായിത്തീരണം അല്ലെ എന്താവണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ഒത്തിരി സ്നേഹം തോന്നുന്നു കേട്ടോ നിങ്ങളോട്. നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോഴും എൻ്റെ സ്വന്തം സ്റ്റുഡൻസിനെ പോലെ തന്നെ അങ്ങനെയാണ് അപ്പം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻ ദ ഫസ്റ്റ് പ്ലേസ് ഡിജിറ്റ് ഓഫ് ദ ഫോളോവിങ് പവേഴ്സ്. ഫസ്റ്റ് പ്ലേസ് ഡിജിറ്റ് ഓഫ് ദ ഫോളോവിങ്
പവേഴ്സ്. അപ്പൊ നമുക്കൊരു 9 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഫസ്റ്റ് പ്ലേസ് ഡിജിറ്റ് ഓഫ് ദ ഫോളോയിങ് പവേഴ്സ്. അപ്പം ഈ ഫസ്റ്റ് പ്ലേസ് ഡിജിറ്റ് അല്ലെങ്കിൽ ഇത് പല രീതിയിൽ ചോദിക്കും. ഒന്നെങ്കിൽ ഫസ്റ്റ് പ്ലേസ് ഡിജിറ്റ് എന്ന് ചോദിക്കും, ഇല്ലെങ്കിൽ വൺസ് പ്ലേസ് ഡിജിറ്റ് എന്ന് ചോദിക്കും, ഇല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്നും ചോദിക്കും. അപ്പോൾ ഇതെല്ലാം സെയിം ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 928 എഴുതിയാൽ ഇത് ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ് എന്ന് വെച്ചാൽ വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, ഹൺഡ്രഡ് പ്ലേസ് എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പം ഇങ്ങനെ ചോദിക്കുന്നതിനകത്ത് മിക്കതിനകത്തും നമ്മളോട് ചോദിക്കുന്നത് ഈ ലാസ്റ്റത്തെ ഡിജിറ്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ഫസ്റ്റ് പ്ലേസ് ഡിജിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംശയം തോന്നരുത്, കാരണം ഇതൊന്നും നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് കാൽക്കുലേറ്ററോ എന്തെങ്കിലും ഈസി ആയിട്ട് ചെയ്യാനുള്ള കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് എളുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മളിരുന്ന് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ നമുക്കിത് ചെയ്ത് തീർക്കണമെങ്കിൽ കുറേ അധികം സമയം നമുക്ക് എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, നിങ്ങൾ ഫുൾ എഴുതി നിങ്ങൾ അവസാനം അത് മാത്രമേ നിങ്ങളുടെ പേപ്പറിൽ നിങ്ങളുടെ കാണത്തുള്ളൂ. അപ്പം ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് എന്തായാലും ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പവറുകൾ നമ്മൾ കണ്ടുപിടിക്കുമ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും എന്ന് മാത്രമാണ് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ പാർട്ടി എന്നുള്ളത് കുറേയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇത് നിങ്ങളുടെ വിക്ടേഴ്സിനകത്ത് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയും കൂടിയാണ് കേട്ടോ. അപ്പം എനിക്ക് വൈഷ്ണവി സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പം താങ്ക് യു വൈഷ്ണവി. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 4:8. 4:8 എന്ന് പറയുമ്പം നമ്മൾ, അപ്പം ഇത് ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടേ ഇത് കാണാവുള്ളൂ, കാരണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിലാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 4 പവേഴ്സിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. എന്തായിരുന്നു പ്രത്യേകത? ആ 4 പവേഴ്സ് ഓടാണെങ്കിൽ, അതായത് 4 ഓട് പവറുകളാണെങ്കിൽ അതിൻ്റെ വാല്യൂ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. ഈവൻ പവേഴ്സ് ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ അടി എത്രയായിരിക്കും? 6 ആയിരിക്കും അല്ലേ. ആ അപ്പം ഇവിടെ നോക്കി, 8 എന്ന് പറയണത് ഈവൺ നമ്പറാണ്. അപ്പോൾ 4:8 ഈവൺ നമ്പർ ആയതുകൊണ്ട്, അപ്പോൾ 4 ഞാൻ പറഞ്ഞായിരുന്നു, 4 പറയുമ്പോൾ നമ്മൾ ഇത് രണ്ടും എഴുതി നോക്കിയാൽ മതി. 4:1, 4:2, 16. അപ്പം ഓട് പവറാണ്, 1 ഓടാണ്, 2 ഈവനാണ്. അപ്പോൾ ഓട് എപ്പം വന്നാലും 4 ആണ്, ഈവൺ നമ്പർ എപ്പം വന്നാലും 16 ആണ്. 4:8 എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പറാണ്. അപ്പം ലാസ്റ്റ് ഡിജിറ്റ് 16 എന്നൊന്നും എഴുതിയേക്കരുത്, 6 എന്ന് എഴുതണം. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ എത്രയാണ്? 6 എന്ന് കിട്ടി. അടുത്ത 2:32. 2 വന്ന് കഴിയുമ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചേക്കുക, 2² 2³, 2:4, 2:1, 2, 2:4, 2:3 8, 16, 2:4, 16. അതായത് ഇത് ഇതെന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പം ഇവിടെ റിമൈൻഡർ, അതായത് ഈ പവറുകളെ, എക്സ്പോണൻറ്റുകളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ദെൻ റിമൈൻഡർ 1 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. റിമൈൻഡർ 2 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. റിമൈൻഡർ 3 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. ഇത്ര ഓർത്തിരിക്കുക. അപ്പോൾ 2:32 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 32 എത്ര വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം? എപ്പോഴും 2 ആകുമ്പം 4 വേരിയേഷൻസ് ആണ്, 4. അപ്പോൾ 4 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 8 × 4 = 32. അപ്പം റിമൈൻഡർ 0, റിമൈൻഡർ 0 ആകുമ്പോൾ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി 6. അപ്പോൾ 2:36 ലാസ്റ്റ് ഡിജിറ്റ് എത്ര വരും? 6 എന്ന് കിട്ടും. അടുത്തത് 4:11. 4:11 ഈ ഓഡ് പവേഴ്സ് ആണെങ്കിൽ 4 എന്നും ഈവൻ പവേഴ്സ് ആണെങ്കിൽ 6 എന്നും ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും. 11 ഓഡ് ഓർ ഈവൻ ഓഡ് അല്ലേ. 11 ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ വരുമ്പം ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി 4. ഓഡ് നമ്പർ വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എത്ര വരും? 4 എന്ന് കിട്ടും. അടുത്തത് 2:19. 2:19 വരുമ്പോൾ എന്ത് ചെയ്യണം? 2:19 വരുമ്പോൾ 2 വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പവറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പം 19 നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 × 4 = 16. എത്ര റിമൈൻഡർ വരും? 3. റിമൈൻഡർ 3 വന്നാൽ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്ര വരും? 8. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? 8 എന്ന് കിട്ടും. അടുത്തത് തൊട്ട് സിമ്പിളാണ് കേട്ടോ, കാണുമ്പം ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് ഇത് തമ്മിൽ 15:20 × 16:24 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു വലിയൊരു നമ്പർ കാണുമല്ലോ, അതിൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ്, വൺസിൻ്റെ പ്ലേസിൽ ഡിജിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, 15:20 ഓരോന്ന് സെപ്പറേറ്റ് എടുക്കാം.
15 raised to 20 എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും? 15 into 15 into 15 അങ്ങനെ. അപ്പം ആ 15 into 15 അങ്ങനെ ചെയ്ത് പിന്നെയും 15 15. അപ്പോൾ ഇതിൻ്റെ എല്ലാം വൺസ് പ്ലേസിലുള്ള നമ്പർ ഏതാ? 5 ആണ്. 5 റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോയാലും എത്ര തന്നെ കിട്ടുള്ളൂ? 5 തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒന്നാമത്തെ 15 raised to 20 ലാസ്റ്റത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇൻറ്റു, ഓക്കെ, ഇവിടെ എത്രയൊക്കെയോ നമ്പറുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ 5 വരുന്നത്. 5 ഇൻറ്റു. ഇനി 16 raised to 24, അപ്പോൾ ദാറ്റ് 16 into 16 into 16 into എന്ന് പറഞ്ഞ് പോകും. 16 into 16 കണ്ടുപിടിക്കുക, അതിനുശേഷം ആ കിട്ടുന്നതിന് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 തന്നെ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. 6 റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? 6 എല്ലാ പവേഴ്സും എൻഡ് ചെയ്യുന്ന ഏത് നമ്പറിലാണ്? 6 തന്നെയാണ്. 6 raised to 16, 6 raised to 2, 36. ദെൻ എഗെയിൻ 6 raised to 3 വരുമ്പോൾ 36 into 6, 6 6 are 36. അത് എപ്പോൾ എത്ര പോയാലും എത്രയാ എത്രയാ പോകുന്നത്? ആ ലാസ്റ്റ് ഡിജിറ്റ് 6. ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 5 വരും, ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 6 വരും. അപ്പം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 5, ഇപ്പോൾ ലാസ്റ്റത്തെ അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്താ? ഏറ്റവും ലാസ്റ്റ് വരുന്ന നമ്പർ, ഇപ്പം നമ്മൾ 25 into 23 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 5 3s are 15, 3 2s are 6, 5 2s are 10, 2 2s are 4 1 5. ഓക്കെ, ഇവിടെ നമ്മൾ ഈ 5 തന്നെയാണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നതാണ് ഇവിടുത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5 into 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 ആണ് കിട്ടുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 0. അപ്പം ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 15 raised to 20 into 16 raised to 24 നമ്മൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. 0 വരാൻ കാരണം 6 5s are 30 ആണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു 30 വരുന്നെങ്കിൽ നമ്മൾ 0 ഇട്ടിട്ട് 3 carry over ചെയ്യുന്നത്, ഇപ്പുറത്തെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം 3 അവിടെ എഴുതുന്നില്ല, അപ്പം 0 ആണ്. അപ്പം 0 ആണ് ഇവിടുത്തെ ലാസ്റ്റത്തെ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ് ഡിജിറ്റ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് തെറ്റിക്കരുത് കേട്ടോ, എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. അടുത്തത് 2015 raised to 220, 2016 raised to 220, സോറി 220 അല്ല 2020, ഓക്കെ 2020. യെസ്, അപ്പം നോക്കി 2 raised to 15. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ സെയിം മെത്തേഡിലാണ് ഇവിടെ ചെയ്യുന്നത്. ഈ 5 ഏത് പവർ എടുത്താലും എത്ര തന്നെയായിരിക്കും? 5 5 raised to 2. അപ്പോൾ 2015 raised to 2020 എന്ന് പറഞ്ഞാലും അതിൻ്റെ ചെയ്ത് ചെയ്ത് വരുമ്പോഴേ ലാസ്റ്റ് ഡിജിറ്റ് എന്തേ വരത്തുള്ളൂ? ലാസ്റ്റ് ഡിജിറ്റ് ഇങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് ഡിജിറ്റ് 5 വരത്തുള്ളൂ. ഇൻറ്റു 2 raised to 16, സോറി 2016 raised to 2020 എന്ന് പറയുമ്പോഴും 6 ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എന്ത് വരും? 6 5s are 30 എന്ന് വരും. അതിനകത്ത് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ക്ലിയർ ആകുന്നു എൻ്റെ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, പക്ഷേ ഇവിടെ വരുമ്പോൾ അഡീഷനാണ്. 4 raised to 100, 2 raised to 1000. 4 raised to 100, 4 raised to ഈവൺ നമ്പർ ആണെങ്കിൽ 6 ആണ് വരുന്നത്. അപ്പോൾ ഇത് 100 എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ പവർ 6 ആയിരിക്കും. പ്ലസ് ഇനി അടുത്തത് 2 raised to 100 എന്ന് പറയുമ്പം 2 നോക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഈ 100 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 4 2s are 8, 5s are 20, റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആണെങ്കിൽ 2 പവറുകളൊക്കെ എത്രയായിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്? 6 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ന് വരുമ്പം 6 6 12 വരും. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി നമുക്ക് 2 raised to 41, 4 raised to 50. അപ്പോൾ 2 raised to 41, 2 raised to 1 കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 നമുക്കറിയാം 4 10s are 40 ആണ് അല്ലേ. യെസ്, റിമൈൻഡർ ഇവിടെ 1 ആണ് വരുന്നത്. അപ്പോൾ റിമൈൻഡർ 1 വന്നു കഴിഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 2 ആണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. പിന്നെ അതിനുശേഷമോ 4 raised to 50 ആണ്. 4 ഈ 50 ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ വന്നാൽ ദാറ്റ് ഈസ് 6. അപ്പോൾ 2 plus 6 എന്ന് വരും. 6 plus 2 8. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റത്തെ നമ്പർ എത്രയായിരിക്കും? 8 എന്നായിരിക്കും കിട്ടുന്നത്. ഇനി അടുത്തത് 6 raised to 200. 6 ഏത് പവർ എടുത്താലും ദാറ്റ് ഈസ് 36, അല്ലെങ്കിൽ 6 6 6 6 ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6. പ്ലസ് 5 ഏത് പവർ എടുത്താലും 5 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 5. 6 plus 5 11, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1. അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിത്
സാവകാശം ഇത് ഇത്രയും മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കാണുക, അത് കണ്ടതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് തയ്യാറാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബുക്കിലേക്ക് എഴുതുക, നിങ്ങൾ തന്നെത്താൻ ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പം നോക്കിയേ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഡിജിറ്റ് എന്നുള്ള സംഭവം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ വൺസ് പ്ലേസ് ഡിജിറ്റ്, ഓക്കെ, അതിനെപ്പറ്റിയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമെന്ന് വിചാരിക്കുന്നു. അപ്പം എക്സാമിനൊക്കെ നന്നായിട്ട് എഴുതുക. അപ്പോൾ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ എക്സാം നടക്കുന്ന സമയങ്ങളാണ്, നിങ്ങൾ പലർക്കും സ്കൂളിൽ എക്സാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല ഫുൾ മാർക്ക് മേടിക്കുക. അപ്പം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്ക് ഗുഡ് ബൈ, ടേക്ക് കെയർ.